അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫിർമിസ് ടൈം ഫാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അല്ല, അലഹമ്ദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ കിണറിൻ്റെ ഭാഗത്തേക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ ഒന്ന് എണീച്ച ഉടനെ തന്നെ ഒന്ന് പോയി നോക്കണം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോയി നോക്കുന്നതാണ്. എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല മഴക്കാറുണ്ട്, അതേപോലെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം ജൂൺ ആയതിനു ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല. നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയോ, അതോ വേനൽക്കാലമായിട്ട് തന്നെ നിൽക്കുകയാണോ, എന്തൊക്കെയാണുള്ള വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ആ ചായക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇന്ന് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്, പണിക്കാർ വരും. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ലൊരു അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പാൽച്ചായയും നമ്മുടെ മമതയത്തെ ചിപ്സും കേട്ടോ. മമതയിലെ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അത്രക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരെണ്ണം വായിലിട്ടാൽ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം മമത ഇടവണപ്പാറ അരി കൂടൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ ചിപ്സ്. ചിപ്സ് മാത്രമല്ല, പല ഐറ്റംസും ഉണ്ട് കേട്ടോ അവൾക്ക് മാസ്റ്റർ പീസ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് പെട്ടെന്ന് ദോശ ചുട്ടിട്ട് ചായ പരിപാടി വേഗം തീർക്കാൻ വേണ്ടിയിട്ട് തോക്കുകയാണ് കേട്ടോ. ഏഴര മണിയാകുമ്പോഴത്തേനും പണിക്കാർ വരും കേട്ടോ. പിന്നെ നല്ല വെയിലാണല്ലോ, പിന്നെ 3 മണി വരെ പണി ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു കാലിച്ചായും ഇതേപോലെ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക് ചോറാണ്. അപ്പം പണികളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. മഴ പെയ്താൽ നമ്മളെ പണി മൊത്തത്തിൽ കൊളാവും ചെയ്യും. പക്ഷേങ്കിൽ എന്തൊരു ഭാഗ്യം കൊണ്ടും മഴ പെയ്യാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ജൂണിപ്പം ഏകദേശം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ, പക്ഷേ മഴയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു സമാധാനമുണ്ട്. എന്നാലും മഴ പെയ്യുമോ എന്നുള്ളൊരു ബേജാറുണ്ട്. മഴ ഇല്ലാഞ്ഞാലോ നമുക്ക് ഭയങ്കര ചൂടുകൊണ്ട് ഇവിടെ നിൽക്കാനും വയ്യ കേട്ടോ. പക്ഷേ എന്താ കാട്ടുക എന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കൽത്തപ്പത്തിൻ്റെ അടിഭാഗം കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വലിയ കേസാക്കണില്ല. ഇത് വെച്ചിട്ട് തന്നെ ചായ കൊടുക്കുകയാണ്. പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് പോയാൽ മതി കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഇല്ല. മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. മറ്റത് ഇത്രയും എമൗണ്ട് നമുക്ക് ഗ്യാസിലുണ്ടാക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പോരാത്തത് നമുക്ക് അടുപ്പ് ഇല്ലല്ലോ അകത്ത്. അതുകൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് പഴയ ചേരിയും ചിരട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചോറുണ്ടാക്കുകയാണ്. നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാവും ചെയ്യും. നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല. തീ കത്താത്ത പ്രശ്നമോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നല്ല ഉണങ്ങിയ വിറകല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിയിട്ട് ചോറ് ഇവിടെ കിടന്നിട്ട് അങ്ങനെ പതിയെ കുക്കായിട്ട് വന്നോളൂ. ഇനി ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാണ് കേട്ടോ. സാധാരണ നമ്മളെ സാമ്പാർ പരിപ്പില്ലേ, പെട്ടെന്ന് വെന്തിട്ടുണ്ട് ആ പരിപ്പാണ്. അപ്പോൾ നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളരിക്ക ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തത്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇന്നലെ അങ്ങനെ ഒരു മൂഡില്ലേനും. അപ്പോൾ അവിടെ ആക്കി സ്റ്റോപ്പാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. ഇന്നിപ്പം പരിപ്പും വെള്ളരിയും വെച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പുതിയ കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. വെള്ളരി അരിഞ്ഞതും പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. പുതിയ കുക്കറായതുകൊണ്ട് തന്നെ നല്ല സ്റ്റീം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. പിന്നെ നമ്മളെ പുതിയ കുക്കറിന് എത്ര വില എന്നുള്ളത് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുക്കർ എനിക്ക് 1000 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ പൊടി പിടിച്ചിട്ട് ഇങ്ങനെ ഡെഡായി കിടക്കുന്ന ഒരു ഐറ്റം ആയിട്ട് അവിടെ മൂലക്ക് എടുക്കുന്നു. അങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത്. നമ്മൾ ഉദ്ദേശിച്ച സംഭവമായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ 1000 രൂപയ്ക്ക് തന്നു കേട്ടോ. ഇതിപ്പോൾ ഒറിജിനൽ നല്ല പുതിയത് ആണെങ്കിൽ മിക്കവാറും 1350 ആ ഒരു റേറ്റിലുണ്ടാവും എന്നാണ് തോന്നുന്നത്. എനിക്കത് 1000 രൂപയ്ക്കാണ് കിട്ടിയത്. സംഭവം പൊടി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കർ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണല്ലോ. അപ്പം പരിപ്പും വെള്ളരിയും അവിടെ നിന്ന് വേവട്ടെ. ഇപ്പുറത്ത് ഞാൻ ക്യാബേജിനുള്ള എല്ലാ സെറ്റപ്പും നല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ട് ഉപ്പേരി റെഡിയാക്കാണ് കേട്ടോ.
രാവിലെ തന്നെയാണ് എൻ്റെ കുക്കിംഗ് മുഴുവനും നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ദോശ ചുട്ടൽ പരിപാടി മുഴുവനായിട്ട് തീർന്നില്ല. ഉഴുന്നു ദോശ ആയതുകൊണ്ട് ചൂടോടെ മൊരീച്ച് എല്ലാവർക്കും ചുട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ അതാ എല്ലാം കഴിഞ്ഞപ്പോൾ നോഷി വന്നിട്ടുണ്ട് കേട്ടോ, ദോശയും ചോദിച്ചിട്ട്. അപ്പോൾ നോഷിനുള്ള ദോശ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ചൂടോടെ ആകുമ്പോൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ, മറ്റത്ത് കുറച്ച് നേരം ആകുമ്പോൾ പിന്നെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ചൂടോടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കയറൊരുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പണിക്കാരൻ വന്നതേനു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റർ ഇല്ല, മറ്റേ നമ്മൾ കത്തിക്കണ ലൈറ്റർ ഉണ്ടല്ലോ അതില്ല. അപ്പോൾ ഞാൻ അടുപ്പിൽ തീരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് കയറൊരുക്കുകയാണ്. സഞ്ജുത ഇന്ന് സ്കൂള് തുറക്കുന്ന ദിവസമായിട്ട് പെട്ടെന്ന് ഇതൊക്കെ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പോലെ ഒരുക്കാനും വിടാനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ നല്ല തിരക്കിലാണ്. അതുകൊണ്ട് ഓൻ എന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് പോകുന്നുണ്ട്. മഷാല്ലാ സഞ്ജു ആദ്യം തന്നെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ചെയ്യും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓൻ റെഡിയാക്കും. പിന്നെ ചോറ് വെള്ളം കുപ്പിയിൽ വെള്ളമാക്കുക, ടൈം ടേബിൾ നോക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ഓൻ തന്നെ ഒറ്റയ്ക്ക് പോകും. അതുകൊണ്ട് പിന്നെ ഓൻ്റെ കൂടെ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പോകാൻ നേരത്ത് നമുക്കൊന്ന് ചോദിച്ചാൽ മതി, ബുക്ക് എടുത്തണോ പ്ലേറ്റ് എടുത്തണോ എന്നൊക്കെ. അപ്പോൾ ഇന്നിപ്പം 12 മണിവരെ ഉള്ളൂ, അതുകൊണ്ട് ഫുഡും ഒക്കെ 12 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഫുഡൊക്കെ വന്നിട്ട് കഴിക്കും, സ്കൂളിൽ ഫുഡില്ല. അപ്പം ഓന് പോകണ്ട കേട്ടോ. അപ്പം സ്കൂള് തുറക്കുന്ന ദിവസം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ഇന്നിപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും നല്ല തിരക്കിലായതുകൊണ്ട് അതൊന്നും വല്ലാണ്ട് നോക്കിയിരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. പണിക്കാർ ഇപ്പുറത്തു നിന്ന് ഭയങ്കര പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഉച്ചയ്ക്ക് ബീഫ് ഉണ്ടാക്കണം, 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം പരിപ്പും വെള്ളരിയൊക്കെ വെന്തിട്ടുണ്ട്, അതിലേക്കാണ് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഒക്കെ ഒന്ന് തിളപ്പിച്ച് വറവിട്ട് സെറ്റാക്കിയിട്ട് വേണം, ഈ കുക്കർ മാറ്റിയിട്ട് വേണം, ഇതിൽ വേണം എനിക്ക് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കണത് കേട്ടോ. നമ്മളെ മറ്റേ കുക്കറൊക്കെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇത് തന്നെ ശരണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് വറവിട്ട് വെക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ബീഫ് ഉണ്ടാക്കാം. ബീഫ് പ്രത്യേകിച്ച് അങ്ങനെ പുതിയ റെസിപ്പീസ് ഒന്നുമല്ല, സാധാരണ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുള്ള ബീഫാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ കടുകും കറിയിപ്പും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിപൊളിയൊക്കെ വറവിട്ടെടുത്ത്, പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തീ ഓഫാക്കിയതിന് ശേഷം കേട്ടോ എന്നിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറി നല്ലൊരു ഭംഗിയാണ് കാണാൻ, അതേമാതിരി നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ട്രൈപോഡ് പണി തന്നാൽ പിന്നെ 8-ൻ്റെ പണി കിട്ടിയ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഒന്നും ഇപ്പം ഈ ഒരു തിരക്കിൽ അതൊന്നും വലിയ വിഷയമാക്കണില്ല, എല്ലാം അങ്ങോട്ട് എന്താണ് റിസ്കുകളൊക്കെ ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാണ്. പിന്നെ ഇതാ നമ്മുടെ ഇറച്ചി മൊത്തം കഴുകിയതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഉലുവ കടുക സോറി കടുകില്ല ഉലുവ അമ്മൻ്റെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് കൈ വെച്ച് കുഴച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് നല്ല അടിപൊളിയാക്കി വറവിടുന്ന ആ രീതിയിലാണ് എന്നിട്ട് ഇറച്ചി വെക്കുന്നത്. പിന്നെ മസാലപ്പൊടിയൊക്കെ ഞാൻ ജുസാ ഫുഡ്സിൻ്റെ മസാലയാണ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, പിന്നെ നല്ല ഓർഗാനിക്കും ആണ് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ രണ്ട് പേരൊക്കെ ജോലിക്ക് പോകണമല്ലേ, ഇതേപോലെ മല്ലിമുളകൊന്നും വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഏറ്റവും നല്ല ഓപ്ഷനാണ് ജുസാ ഫുഡ്സിൻ്റെ ഈ പൊടികൾ കേട്ടോ. അത്രയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. നോർമലി ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാനും കഴുകാനും ഉണക്കാനൊക്കെ ഉള്ള സമയം ഉണ്ടാവും. ജോലിക്കാരായ അച്ഛനും അമ്മയൊക്കെ ഉള്ള വീട്ടിൽ ഉറപ്പായിട്ടും ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ബ്രാൻഡാണ് നമ്മളെ ജുസാ ഫുഡ്സ്. പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്, നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നവരെ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒരു ഹാഫ് കുക്ക് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്നാൽ മാത്രം മതി ആ ഒരു പച്ച ടേസ്റ്റ് പോണവരെ. അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ബീഫും മസാലയൊക്കെ ഇടുന്ന ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അവൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തിരക്കായപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കി അവൾക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പം ആ ഒരു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ആ ഒരു സവാള ഒക്കെ ഇങ്ങനെ എന്താ പറയുക കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിയുന്നവർ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ, മുഴുവനായിട്ടും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. 12 മണിയായപ്പോഴത്തേന് നമ്മളെ സ്കൂളുകാരൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ കളി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പകുതി മുറിഞ്ഞൊരു ടാങ്ക് ഉണ്ട്, അതിൽ കുറച്ച് വെള്ളമാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വെള്ളം അടിച്ചു വെക്കുന്നതാണ്. അപ്പം അതിലാണ് ഇപ്പോൾ കളി, എല്ലാവരുടെയും കൂടി ഇത് സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് ചാട്ടവും നീന്തൊക്കെ ആയിട്ട് ജഗ പോക്കെ കളിയാണ് കേട്ടോ.
പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണറ്റ് പണിക്കാർ കിണറ്റിലേക്ക് ഇറങ്ങണതും മണ്ണ് കോരുന്നൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാലോ എല്ലാം കൂടി നമുക്ക് പോസിബിൾ അല്ല, നല്ല തിരക്കാണ്. പിന്നെ ഇവരുടെ പോയിട്ട് വീഡിയോ എടുക്കാറിന് അതൊന്നും അത്രയ്ക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കിട്ടിയ കുറച്ച് ഭാഗവും ഈ വീഡിയോൻ്റെ പാക്കിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ദിവസത്തെ പണിക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് കിണറിൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ ഇടിഞ്ഞു. അപകടങ്ങളൊന്നും ഇല്ലാതെ മഷാല്ലാ കാഴ്ചയിലായി. എന്നാലും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് പിന്നെ അവർ വീണ്ടും ഇറങ്ങിയപ്പോൾ വീണ്ടും ഇടിച്ചിലുണ്ടായപ്പോൾ പിന്നെ കയറി. അന്നത്തെ പണി പിന്നെ അവിടെ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ ആർക്കും ഇറങ്ങാൻ അത്ര ധൈര്യമില്ല. ഭയങ്കരമായിട്ട് മണ്ണിടിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ പല ഓപ്ഷൻസുകളും വരാൻ തുടങ്ങി. പിന്നെ റിങ് ഇറക്കാന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര റിസ്കിലൂടെ ആയിരുന്നു പിന്നെ പോയിട്ടുണ്ടായത്. പിന്നെ ഈ ഉരുൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ മെഷീനൊക്കെ വെച്ചിട്ടാണ് പണി തുടങ്ങിയത്. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ആയിട്ട് പറയാൻ മറക്കരുത്. അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതൊരിക്കും എല്ലാവരോടും ഇപ്പോൾ ബൈ, താങ്ക് യു. ഞാൻ വിളിക്കാൻ ഇവിടെ എടുക്കും, ഞാൻ വരെ നിറക്കാൻ എടുക്കാം. ഇപ്പം തരട്ടെ, പതിനാറിനുള്ളിലായിട്ട് കയറിയത്.